നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലെ ആദ്യ ലെഗിൽ ചെൽസി ഇന്നലെ 2-0 എന്ന സ്കോറിൽ റയൽ മാഡ്രിഡിനെതിരെ പരാജയപ്പെട്ടെങ്കിലും അവർ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പം ഫ്രാങ്ക് ലംബാർഡ് തന്നെയാണ് പറയുന്നത് ഇനിയും വാതിലുകൾ തുറന്ന് കിടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് പരിശോധിക്കുമ്പോൾ വാതിലുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു. റയൽ മാഡ്രിഡിനെതിരെ നിലവാരമുള്ള ഒരു ടീമിനെതിരെ ഇതൊരു വലിയ വെല്ലുവിളിയാണെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ആഴ്ച അത് തുറക്കണോ വേണ്ടയോ എന്നത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഫലം യാഥാർത്ഥ്യമാണ്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പ്രത്യേക കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ കളിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ നല്ല ടീമാണ്, പക്ഷേ ഞങ്ങളുടെ ടീമിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു എവേ മാച്ചാണ് കളിച്ചത്. ഇനി ഇപ്പം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് മത്സരം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചെൽസിക്ക് ഒരു ആനുകൂല്യമുണ്ട്. 2-0 എന്നുള്ളൊരു ലീഡ് റയൽ മാഡ്രിഡിനുണ്ടെങ്കിലും ഒരു ആത്മവിശ്വാസം ടീമിലുണ്ട് എന്നുള്ള കാര്യമാണ് ഫ്രാങ്ക് ലംബാർഡ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത ആഴ്ചയാണ് ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം ലെഗ് മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.